അതാണ് പടത്തിനൊരു ഇമ്പാക്ട് കൂട്ടിയത്. ഇനി ആരൊക്കെയോ നെഗറ്റീവ് അടിക്കുന്നത് കേട്ടു, പാടാത്ര പോരാന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നല്ല, അടിപൊളിയാണ്. ലാലാവട്ടെ, മെയിൻ വില്ലനാവട്ടെ, എല്ലാവരും പൊളിയാണ്. മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അണ്ടതിന്റെ മ്യൂസിക് രക്ഷയില്ല. ഓ ഷുവറായിട്ട് ശരിയായ കമ്പാക്കാണ്, കണ്ടിരിക്കണോടാണ്. സൂപ്പർ അവിടെ, ഇതുപോലെ രചന നടപടി ഇതുപോലെ ഭാഷ കഴിഞ്ഞ ശേഷം സൂപ്പർ അവിടെ മോലൽ ആടിപുറം എല്ലാം അടവും നല്ല കറക്റ്റ് സൂപ്പർ അവിടെ കേട്ടോ. ഇഷ്ടപ്പെട്ടായിരുന്നു, ആരുടെ ഫാനാ? ലാലേട്ടനാണോ? ഇഷ്ടപ്പെട്ടായിരുന്നോ? രജനി സാറിന്റെ ആക്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. വിനായകന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. എങ്ങനെയുണ്ട് ബ്രോ പടം എന്ന് വെച്ചാൽ? പൊളിയായിരുന്നു. ഇതുപോലത്തെ മൂന്ന് സ്വാഗുള്ള നടന്മാരെ ഇപ്പോൾ, ഇത് നെൽസന്റെ വിജയം തന്നെയാണ് സത്യം പറഞ്ഞാൽ. നെൽസന് പടം എടുക്കാറിയാം. ബീസ്റ്റിൻ്റെ ആ ഒരു ഇതിൽ കേട്ട കുറേ അപമാനങ്ങളും എല്ലാം അപവാദങ്ങളും എല്ലാം അവർ ഈ പടത്തിൽ നെൽസൺ എല്ലാം സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അഭിനയം പൊളി. പിന്നെ പറഞ്ഞെടുക്കാൻ വയ്യ, മോഹൻലാലിൻ്റെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ രജനി വന്ന് മാസ്. ഇപ്പം വിനായകൻ നമ്മൾ പറയണ പോലെയല്ല, റോള് കിട്ടി അതുപോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ ക്യാരക്ടർ കിടിലായിട്ട് അഭിനയിച്ചു.